ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രം അഫ്ഗാനാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു സംശയവുമില്ല. കാര്യം അഫ്ഗാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്താണ് ഇനി നടക്കുന്നത് എന്നത് നയതന്ത്ര വിദഗ്ധരും രാഷ്ട്രതലവന്മാരുമൊക്കെ അത്ഭുതത്തോടെ നോക്കിക്കാണുകയാണ്. അമേരിക്കയുടെ നിലപാടുകൾ എന്ത് എന്നുള്ളത് നേരിട്ടും അല്ലാതെയുമൊക്കെ പല കോണുകളിൽ നിന്നും പല രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ അഫ്ഗാനിലേക്ക് ഭീകരന്മാർ കൂട്ടത്തോടെ വരുന്നുണ്ട് എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. പൊതുവിൽ തന്നെ ആഗോള ഭീകരവാദം ഉത്തരം കിട്ടാത്തൊരു വലിയൊരു സമസ്യയാണ്. അതിനെ കൃത്യമായി മറുപടികളിലൂടെ, നിലപാടുകളിലൂടെ, നടപടികളിലൂടെ ലോക സമൂഹവും രാഷ്ട്രതലവന്മാരും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഭീകരവാദത്തെ ഒതുക്കിക്കൊണ്ടൊരു വശത്ത് വരുമ്പോഴാണ് മറുവശത്ത് താലിബാൻ കഴിഞ്ഞ ദിവസം നിലയുറപ്പിച്ചതും തൽക്കാലം സമാധാന ശ്രമങ്ങളാണ് താലിബാൻ മുന്നോട്ട് വെക്കുന്നതെങ്കിലും, അതായത് ആരോടും ശത്രുതയും ഇല്ല, പകരം വീട്ടാനിറങ്ങില്ല, യുദ്ധത്തിനിറങ്ങില്ല എന്നൊക്കെ താലിബാൻ പറയുന്നുണ്ടെങ്കിലും, പല കോണുകളിൽ നിന്നും അഫ്ഗാനിലേക്ക് ഭീകരന്മാരുടെ പലായനം ഉണ്ടാകുന്നു എന്ന വാർത്തകൾ വന്നതോടെ ഇതെന്താണ്, ഭീകരന്മാരുടെ ലോക മഹാസമ്മേളനം നടക്കുകയാണോ അഫ്ഗാനിൽ എന്ന ചോദ്യമാണ് സജീവ ചർച്ചയായി ഉയർന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകൾ, അതായത് ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഇസ്ലാമിക് സ്റ്റേറ്റ്, അങ്ങനെ ഐഎസ് അടക്കമുള്ള ഭീകരന്മാരുടെ കൂട്ടപ്പലായനം അഫ്ഗാനിലേക്ക് ഉണ്ടാകുന്നു എന്ന വാർത്തകൾ വന്നതോടെയാണ് അന്താരാഷ്ട്ര സമൂഹം ആശങ്കയിലായിരിക്കുന്നത്. കാരണം വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ലോക സമൂഹത്തിനാകെ വെല്ലുവിളി ഉയർത്തുകയാണ് കഴിഞ്ഞ കുറേ നാളായി ചില മത തീവ്രവാദ സംഘടനകൾ. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ അഫ്ഗാനിലേക്കുള്ള ഒഴുക്ക്, ഇവർ സംഘടിതമായി നിന്നുകൊണ്ട് ലോക സമാധാനത്തിന് വെല്ലുവിളിയാകുമോ എന്ന ചോദ്യം ഉയർന്നത്. പ്രത്യേകിച്ചും ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വാർത്തകൾ വലിയ ആശങ്ക തന്നെയാണ് ലോക സമൂഹത്തിനുണ്ടാക്കിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഉദയം വന്നപ്പോൾ നിസ്സാരമായി കണ്ട പലരും ഇന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിനെ എത്ര ആശങ്കയോടെയാണ് കാണുന്നതെന്ന് സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ നയതന്ത്ര വിദഗ്ധരടക്കം ഓർമ്മിപ്പിക്കുന്ന സമയത്താണ് ഭീകരന്മാർ അഫ്ഗാനിലേക്ക് കൂട്ടത്തോടെ ഒഴുകിയെത്തുന്നത്. എന്തായിരിക്കും താലിബാൻ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ ഉറ്റുനോക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.